സാർ, എൻ്റെ സിസ്റ്ററിന് ഭയങ്കര വയറുവേദനയും ഛർദിയുമായിട്ട് ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു അപ്പെൻഡിക്സ് ആണെന്ന്. എന്താണ് സാർ ഈ അപ്പെൻഡിക്സ് എന്ന് പറഞ്ഞാൽ? അപ്പൻഡിസ് അല്ല, അപ്പൻഡിസൈറ്റിസ്. അപ്പൻഡിസ് എന്ന് പറയുന്നത് ഒരു ഓർഗനാണ്, നമ്മുടെ സീക്ക, അതായത് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ലാർജ് ഇൻ്റസ്റ്റൈൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് തൂങ്ങിക്കിടക്കുന്ന ഒരു വെസ്റ്റീജിയൽ ഓർഗനാണ് അപ്പൻഡിസ്. അത് മനുഷ്യർക്ക് മാത്രമേ സാധാരണ കാണത്തുള്ളൂ, മൃഗങ്ങൾക്കൊന്നും കാണത്തില്ല. അതിനകത്ത് കുറച്ച് ലിംഫാറ്റിക് ടിഷ്യൂ മാത്രമേ ഉള്ളൂ. അതിനകത്ത് അക്യൂട്ട് ഇൻഫെക്ഷൻ വരുന്നതിനാണ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. സാധാരണ യങ് അഡൾട്ടിനാണ് വരുന്നത്. അതിൻ്റെ ടിപ്പിക്കൽ ലക്ഷണം എന്ന് പറയുന്നത് പൊക്കിളിൻ്റെ നാലേറ്റും വേദന വരികയും 3-4 മണിക്കൂർ കഴിയുമ്പോൾ ആ വേദന ഷിഫ്റ്റ് ചെയ്ത് റൈറ്റ് സൈഡിലോട്ട് പോവുകയും, നമ്മൾ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഭയങ്കര പെയിൻ ആയിരിക്കും, ഛർദ്ദിൽ കാണും, പിന്നീട് അനറക്സിയ വിശപ്പില്ലായ്മ കാണും. അത് നമ്മൾ ഇമ്മീഡിയറ്റായിട്ട് ചെയ്യാനുള്ളത് 48 മണിക്കൂറിനകമാണ് രോഗി എത്തുന്നതെങ്കിൽ നമ്മൾ സർജറിയാണ് ചെയ്യുന്നത്, അപ്പൻഡിസെക്ടമി ചെയ്യും. അത് പേഷ്യൻ്റ് നമ്മളെ ഡോക്ടറെ കാണാൻ വരുന്ന 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നമ്മൾ കൺസർവേറ്റീവായിട്ട് മാനേജ് ചെയ്യും. അതായത് പേഷ്യൻറ്റിന് ആൻറ്റിബയോട്ടിക്സ്, IV ഫ്ലൂയിഡ്സ്, വേദനയ്ക്കുള്ള മരുന്നുകളെ കൊടുക്കുക, ബ്ലഡ് പരിശോധിക്കുക. ബ്ലഡ് നോക്കുമ്പോൾ ടോട്ടൽ ലിംഫോസൈറ്റ് കൗണ്ട് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ കൺസർവേറ്റീവായിട്ട് മാനേജ് ചെയ്ത് ആ അപ്പൻഡിക്സിലുള്ള ഇൻഫെക്ഷൻ താൽക്കാലികമായി മാറ്റിയതിന് ശേഷം ഒരു 6 ആഴ്ച കഴിഞ്ഞിട്ട് ഇൻ്റർവെൽ അപ്പൻഡിക്സിക്കുമ്പോൾ ചെയ്യും. അതാണ് പെർമനൻ്റായിട്ടുള്ള ക്യൂർ. ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുമ്പോൾ കുറച്ച് കുറയും. നമ്മളിത് ഓപ്പറേഷൻ ചെയ്യാതെ വിട്ടു കഴിഞ്ഞാലുള്ള കുഴപ്പം പിന്നെയും കൂടെ കൂടെ ഏറ്റവും അസൗകര്യമായ ഒരു സമയത്ത്, ചിലപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ പരീക്ഷയുടെ സമയത്തോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്തോ വീണ്ടും വയറ്റുവേദന വരികയും സീരിയസ് ആവുകയും ചെയ്യും. ഇനി അക്യൂട്ട് സ്റ്റേജിൽ തന്നെ ഇതിനൊരു ചെറിയ കോംപ്ലിക്കേഷൻ വരും. എന്തെങ്കിലും കാരണവശാൽ ശരിയായ രീതിയിലുള്ള ആൻറ്റിബയോട്ടിക് സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ ആ അപ്പൻഡിക്സ് കൂടുതൽ പഴുക്കുകയും അതിനകത്ത് ഒബ്സ്ട്രക്ഷൻ ഉണ്ടായി ഗാംഗ്രീനായി അത് പൊട്ടി പെരിറ്റോണൈറ്റിസ് ഉണ്ടാവുകയും അത് സീരിയസ് അസുഖം ആവുകയും പിന്നീട് സെപ്റ്റിസീമയൊക്കെ വരാം. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ മേജർ ഓപ്പറേഷൻ ചെയ്ത് ലാപ്രോട്ടമി ചെയ്താൽ മാത്രമേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ആ അക്യൂട്ട് സ്റ്റേജിലാണെങ്കിൽ നമുക്കൊരു ചെറിയ ഓപ്പറേഷൻ ചെയ്താൽ മതി. ഈ വയറിൻ്റെ ആ റൈറ്റ് സൈഡിൽ, റൈറ്റ് ലിയാ ഫോസയുടെ സൈഡിൽ ഒരു ചെറിയ ഇൻസിഷൻ ഇട്ട് നമുക്ക് ഈ അപ്പൻഡിക്സിനെ എടുക്കാം. പിന്നെ ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് ലാപ്രോസ്കോപ്പിക് സർജറിയും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനുശേഷം ലാപ്രോസ്കോപ്പിക് അപ്പൻഡിസെക്ടമിയാണ് വളരെ കോമൺ. അതാകുമ്പോൾ ഒരു ഡേ കെയർ പ്രൊസീജിയറാണ്. ഒരു ദിവസം ഓപ്പറേഷൻ ചെയ്താൽ പിറ്റേന്ന് തന്നെ പേഷ്യൻറ്റിനെ പോകാം. ഇതാണ് അപ്പൻഡിസൈറ്റിസും അപ്പൻഡിസെക്ടമിയും.